വീടിന് മുകളിൽ കൂറ്റൻ മരം കടപുഴകി വീണ വീട് പൂർണ്ണമായും രണ്ട് വീടുകൾ ഭാഗികമായും തകർന്നു. മൂന്ന് പേർക്ക് സാരമായി പരിക്കേറ്റു. മുണ്ടക്കയം പട്ടണത്തിന് സമീപം കല്ലേപ്പാലം 12 ഏക്കർ റോഡിന് സമീപം ആറ്റുപുറമ്പോക്കിലാണ് സംഭവം. പൂർണ്ണമായും തകർന്ന വീടിനുള്ളിലുണ്ടായിരുന്ന ചെറുതോട്ടായിൽ 75 വയസ്സുള്ള ചെല്ലമ്മ, ചെല്ലമ്മയുടെ മകൾ രാധാമണി, രാധാമണിയുടെ മകൻ അഖിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച രാവിലെ 8 മണിയോടുകൂടിയായിരുന്നു അപകടം. ഞങ്ങൾ ഒച്ച കേട്ടോണേ, ഞങ്ങൾ മേളിൽ നിന്ന് ഓടി വന്നേ. ഒച്ച കേട്ടോണ്ട് ഓടി വരുമ്പോൾ ഇത് അതിൻ്റെ മണ്ടയിലോട്ട്, വീടിൻ്റെ മണ്ടയിലോട്ട് വീണ് കിടക്കുക. അപ്പോൾ ആ കൊച്ച് ഈ കമ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ ഞെരുങ്ങി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പം ഓടി വന്ന പിള്ളേരെല്ലാം കൂടെ, എൻ്റെ മോനും പിന്നെ ഇവിടെ നിന്ന് രണ്ട് മൂന്ന് പിള്ളേർ ഓടി വന്ന് എല്ലാവരും കൂടെ കൂടി ആ കമ്പിൻ്റെ ഇടവഴി കയറി ആ കുറച്ച് കമ്പെല്ലാം വെട്ടി മാറ്റി വെച്ച് കൊച്ചിനെ വലിച്ച് വെളിയിലാക്കി അതിനെ കൊണ്ടുവന്ന് ഓട്ടോയെ കയറ്റി ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. അന്നേരത്തേക്ക് പിന്നെ ആൾക്കാർ വന്നവരെല്ലാം ഇങ്ങനെ കൂടി ആ കമ്പെല്ലാം, കുറച്ച് കമ്പും കല്ലും എല്ലാം പെറുക്കി മാറ്റിയപ്പം അമ്മ, വല്യമ്മയും മോളും അതിനകത്തായിരുന്നു. അപ്പം മോള് വീണ് കിടക്കുന്നതുകൊണ്ട് കല്ലെല്ലാം കൂടെ വന്ന് ദേഹത്തെല്ലാം ആയിട്ട് മുഖം മാത്രമേ കാണത്തുള്ളായിരുന്നു വെളിയിൽ. അമ്മ ഇങ്ങനെ നിൽക്കുക, നിന്ന വഴി അങ്ങ് കല്ലെല്ലാം വന്ന് ഈ ഇത്രയും ഭാഗം അങ്ങ് കല്ലിനടിയിലായിട്ട് കമ്പിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുക വല്യമ്മ. തിട്ടയ്ക്ക് മുകളിൽ സർക്കാർ വക സ്ഥലത്ത് നിന്ന കൂറ്റൻ ആഞ്ഞിലിമരം ചെല്ലമ്മയുടെ വീടിന് മുകളിലേക്ക് കടപുഴകി വീഴുകയായിരുന്നു. ശബ്ദം കേട്ട നാട്ടുകാർ ഓടിക്കൂടിയപ്പോൾ വീട് പൂർണ്ണമായും തകർന്ന വീടിനെ മറച്ച നിലയിലായിരുന്നു. തടികൾക്കടിയിൽപ്പെട്ട അഖിലിനെ ആദ്യം തന്നെ നാട്ടുകാർ രക്ഷിച്ചു. പിന്നീട് വളരെ നേരം കൊണ്ട് നടത്തിയ ശ്രമത്തിനൊടുവിൽ മറ്റ് രണ്ടുപേരെയും പുറത്തെടുക്കുവാനായത്. ഇരുവരുടെയും കഴുത്തുവരെ കല്ലും മണ്ണും നിറഞ്ഞ മരച്ചില്ലകൾക്കിടയിൽ കുടുങ്ങിയ നിലയിലായിരുന്നു. കല്ലും മണ്ണും നീക്കം ചെയ്യുകയും ചെറിയ മരക്കൊമ്പുകൾ വെട്ടിമാറ്റുകയും ചെയ്ത ശേഷമാണ് ഇരുവരെയും പുറത്തെടുത്തത്. ഇവരെ 35-ാം മൈൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പുല്ലകയാറിൻ്റെ തീരത്ത് പുറമ്പോക്ക് ഭൂമിയിൽ ആഞ്ഞിലി മരത്തിന് ചുവട്ടിലായിരുന്നു ഇവർ ഷെഡ് വെച്ച് താമസിച്ച് വന്നിരുന്നത്. ഭീതിയിൽ നിന്നും മൂവരും ഇനിയും മുക്തരായിട്ടില്ല. ചെല്ലമ്മയുടെ ദേഹം ആസകലം പരിക്കേറ്റ അവസ്ഥയിലാണ്. രാധാമണിയുടെ കൈക്കും കാലിനും പരിക്കുണ്ട്. അഖിലിൻ്റെ തലയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്. 2 ആഴ്ച മുമ്പാണ് രാധാമണിയുടെ ഭർത്താവ് മരണപ്പെട്ടത്. ഇതിനു പിന്നാലെയാണ് വിധി ഈ കുടുംബത്തെ വീണ്ടും വേട്ടയാടിയത്. ചെറിയ വീടും വീട്ടിലുണ്ടായിരുന്ന കട്ടിൽ അലമാര തുടങ്ങിയ വസ്തുക്കളും തകർന്നു. മരം വീണതോടെ വീട് തെന്നിമാറി പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. വീട്ടു സാധനങ്ങൾ പലതും പുല്ലകയാറ്റിൽ ഒഴുകിപ്പോയിട്ടുമുണ്ട്. ആൽമരം നിന്നതിന് തൊട്ടുമുകളിലുള്ള ഇവരുടെ നിർമ്മാണം പൂർത്തിയാകാത്ത വീടിൻ്റെ ഒരു ഭാഗവും ഇതിനോട് ചേർന്നുള്ള മറ്റൊരു വീടിൻ്റെ സംരക്ഷണ ഭിത്തിയും തകർന്നിട്ടുണ്ട്. മരം കടപുഴകി വീണപ്പോൾ സംരക്ഷണ ഭിത്തി തകർന്നു പോയതാണ് വീട് തകരുവാൻ കാരണമായത്. അതെ, ഈ മരം വെട്ടിമാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പരാതികൾ കൊടുത്തിട്ടുണ്ട് വില്ലേജിൽ, അതുപോലെ തന്നെ പഞ്ചായത്തിൽ, അങ്ങനെ തഹസീൽദാറുടെ അടുത്ത് ഒക്കെ പരാതി കൊടുത്തിട്ടുള്ളതായിരുന്നു. അത് അവർ വന്ന് അതിൻ്റെ അളവ് വരെ പഞ്ചായത്ത് പ്രസിഡൻറ്റും വേറെ കുറേ ആളുകളും കൂടെ വന്ന് അളവ് വരെ എടുത്തുകൊണ്ട് പോയി, മരത്തിൻ്റെ വണ്ണമൊക്കെ പിടിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ചെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞ് അതിൻ്റെ ഓർഡറായി വരണം, തഹസീൽദാരുടെ അടുത്ത് പോകണം, അത് കളക്ടറുടെ അടുത്ത് പോകണം, ഫോറസ്റ്റുകാരുടെ അനുമതി വേണം, ഇതൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ ഇത് വെട്ടാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതനുസരിച്ച് അത് കാലതാമസമുണ്ട്, അത് കഴിയുമ്പോൾ അവർ വെട്ടി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ താമസിച്ചിരുന്ന ആ വീടിൻ്റെ ഒരു ഭിത്തി ഒരു ശകലം വിള്ളലുണ്ടായി. അപ്പോൾ ഒരു സംശയം തോന്നി, വേറടിയിലോട്ട് കയറി പോയത് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും അത് വെട്ടിമാറ്റി തരണമെന്ന് പറഞ്ഞ് വീണ്ടും കൊണ്ടുവന്ന് പഞ്ചായത്തിൽ പരാതി കൊടുത്തു. അപ്പോൾ നമ്മുടെ മെമ്പർ വൈസ് പ്രസിഡൻ്റാണ്, അവർ പറഞ്ഞു ഞങ്ങൾ ഉടനെ എന്തെങ്കിലും ചെയ്യാം, കളക്ടർക്ക് പരാതി കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ മെമ്പർ കളക്ടർക്ക് പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. എന്നിട്ടും ഓർഡറൊന്നും ആയില്ല. ഞങ്ങൾ നടപടി സ്വീകരിച്ചു. ഞങ്ങൾ ഇതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് റിപ്പോർട്ടെല്ലാം തയ്യാറാക്കി ഞങ്ങൾ റവന്യൂ വകുപ്പിൽ കൊടുക്കുകയും ഇവിടെ വന്ന് പല പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം കൊടുത്തതിന് ശേഷം അവർ വന്ന് നോക്കി ഒരു പ്രാവശ്യം ഇതിനെ അളന്നെല്ലാം തിട്ടപ്പെടുത്തി പോവുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ പിന്നീടുള്ള നടപടിയൊന്നും ഉണ്ടായില്ല. പഞ്ചായത്തിന് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, റവന്യൂ വകുപ്പിന് ചെയ്യാൻ പറ്റത്തുള്ള ഫോറസ്റ്റിൻ്റെ ഏരിയ നിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് പല പ്രാവശ്യം ഞങ്ങൾ ഇതിന് പറഞ്ഞതാണ്. അതിന് യാതൊരു നടപടി അവിടെ നിന്ന് ഉണ്ടാകാത്തതിൻ്റെ പേരിലാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതായിരുന്നത്. എങ്കിലും ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ അടിയന്തരമായി വന്ന് കാര്യങ്ങൾ ചെയ്യും. ഇതുപോലെ ഒരു ആഞ്ഞിലിയുടെ കൊമ്പ് വളരെ അപകടപരമായി നിന്നിട്ട് നമ്മൾ പഞ്ചായത്ത് ഇടപെട്ടത് വെട്ടിമാറ്റുകയും ചെയ്തതാണ്. പീടികയിൽ തങ്കച്ചൻ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ് തകർന്നത്. വീട്ടിലുണ്ടായിരുന്നവർ മറ്റൊരു മുറിയിലായതിനാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. വൈദ്യുതി പോസ്റ്റുകൾ ഒടിയുകയും വൈദ്യുതി കമ്പികൾ നിലം പതിക്കുകയും ചെയ്തു. മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് രാജു, വൈസ് പ്രസിഡന്റ് നസീമ ഹാരിസ്, മണിമല CI സുനിൽകുമാർ, മുണ്ടക്കയം SI പ്രസാദ് എബ്രഹാം വർഗീസ് നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.